പോത്തുണ്ടി ഉദ്യാനത്തിലെ സാഹസിക ടൂറിസം പദ്ധതി വരുന്ന ഓണത്തിന് മുമ്പ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. ഇതിന് മുന്നോടിയായി പരീക്ഷണം നടത്തി. നെല്ലിയാമ്പതിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാൻ 4 കോടി രൂപയുടെ സാഹസിക ടൂറിസം പദ്ധതിയാണ് പോത്തുണ്ടി ഉദ്യാനത്തിൽ ഒരുങ്ങുന്നത്. MLA ശുപാർശ പ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സാഹസിക വിനോദസഞ്ചാരികൾക്കായി 18 തരം സംവിധാനമാണ് ഉദ്യാനത്തിൽ ഒരുങ്ങുന്നത്. കുട്ടികളുടെ ആധുനിക കളിയുപകരണങ്ങൾ, മുതിർന്നവർക്ക് ഓപ്പൺ ജിംനേഷ്യം, ഓപ്പൺ സ്റ്റേജ്, നടപ്പാത എന്നിവയ്ക്ക് പുറമേ ഏറ്റവും ആകർഷണീയമായ സാഹസിക ആകാശയാത്രാ സംവിധാനവും വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നുണ്ട്. സ്കൈ സൈക്ലിംഗ്, സിപ് ലൈൻ, ഫ്രീഫോൾ, ജൂമറിംഗ്, സ്കൈ ചാലഞ്ച്, പെയിന്റ് ബോൾ, ATV ഓഫ്റോഡ് തുടങ്ങിയ ആകാശയാത്രാ സംവിധാനങ്ങളുടെ പരീക്ഷണം കെ ബാബു MLA നേതൃത്വത്തിൽ നടത്തി. 40 അടി ഉയരത്തിൽ സൈക്കിൾ ഓടിക്കാനുള്ള സംവിധാനമാണ് സ്കൈ സൈക്ലിംഗ്. 2 പേർക്ക് ഒരേ സമയം 130 മീറ്റർ ദൂരം സൈക്കിൾ ഓടിക്കാം. സഞ്ചാരികൾക്ക് പറന്നു നടക്കാനുള്ള സംവിധാനമാണ് സിപ് ലൈൻ. വിനോദസഞ്ചാര മേഖലയിൽ വളരെയേറെ പ്രചാരത്തിലുള്ള ഈ സംവിധാനമാണ് ഏറ്റവും ആകർഷണീയം. മരങ്ങളിലേക്കും മറ്റും കയറാനുള്ള സംവിധാനമാണ് ജൂമറിംഗ്. ATV ഓഫ്റോഡ് എന്നത് കാറിന് സമാനമായ വാഹനമുപയോഗിച്ച് സാഹസികമായുള്ള ഡ്രൈവിംഗ് ആണ്. 10 പേർക്ക് ഒരുമിച്ച് കളിക്കാവുന്ന രസകരമായ ഗെയിമാണ് പെയിന്റ് ബോൾ. പെയിന്റായി പൊട്ടിത്തെറിക്കുന്ന ബോൾ ഉപയോഗിച്ചുള്ള ഈ ഗെയിം വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നത് ഉറപ്പ്. 45 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോഴുള്ള വ്യത്യസ്തമായ അനുഭവമാണ് ഫ്രീഫോൾ എന്ന സംവിധാനം സഞ്ചാരികൾക്ക് നൽകുക. ബഞ്ചി ജമ്പിംഗ് എന്ന സാഹസികതയുടെ ചെറിയ രൂപമാണ് പോത്തുണ്ടി ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോവാനുള്ള സാഹസിക സംവിധാനമാണ് സ്കൈ ചാലഞ്ച്. ഇത്രയും സംവിധാനങ്ങളുടെ പരീക്ഷണമാണ് നടത്തിയത്. ഓണത്തിനു മുൻപ് പദ്ധതി പൂർത്തീകരിച്ച വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമെന്ന് കെ ബാബു MLA പറഞ്ഞു. നെല്ലിയാമ്പതിയുടെ പച്ചപ്പ് ഹരിതഭംഗി ആസ്വദിക്കാൻ എത്തുന്ന നമ്മുടെ സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് ഒരു ഇടത്താവളമായി നിലനിൽക്കുന്നതാണ് പോത്തുണ്ടി ഡാമും ഡാമിൻ്റെ പരിസരവും. ആ പോത്തുണ്ടി ഡാമിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഇവിടെ സാഹസിക ടൂറിസത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു ട്രയൽ റണ്ണാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നിവിടെ വന്ന് പരിശോധിച്ചത്. ഏത് പ്രായത്തിലുള്ളവർക്ക് വരാനും ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും കഴിയാവുന്ന തരത്തിലേക്കുള്ള പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിച്ചു വരുന്നത്. ഓണത്തിന് മുൻപ് തന്നെ ഇത് എല്ലാവർക്കും വേണ്ടിയും തുറന്നു കൊടുക്കണം എന്ന പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജിം ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഉല്ലസിക്കാൻ വിവിധ തരങ്ങളിലുള്ള കളി ഉപകരണങ്ങളും ഇവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുകയാണ്, സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചാൽ അതിനുള്ള ഒരു ഓപ്പൺ സ്റ്റേജ്, വന്നാൽ വന്നിരിക്കാവുന്നവർക്ക് അവിടെവിടങ്ങളിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ഒരു ചായയോ സ്നാക്സോ കഴിക്കാൻ പറ്റാവുന്ന ഒരു സെൻറ്റർ, അതുപോലെ കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെയാണ് ഇവിടെ പണി പൂർത്തീകരിച്ച് വരുന്നത്. ഇത് തുടക്കമാണ് ഞങ്ങളെ സംബന്ധിച്ച് നെന്മാറ നിയോജകമണ്ഡലത്തിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ പോത്തുണ്ടി മണ്ണെണ്ണയുടെ താഴ്വാരത്ത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ആഘോഷ ദിവസങ്ങളിലുമൊക്കെ വന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അണക്കെട്ട് എന്ന നിലയിൽ അവിടെ ഉല്ലസിക്കാനും സാഹസികത പ്രകടിപ്പിക്കാനും കഴിയാവുന്ന തരത്തിലേക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് മന്ത്രിയും വകുപ്പിൻ്റെയും എല്ലാ സഹായവും സഹകരണത്തോടുകൂടിയുള്ള പ്രവർത്തന അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഓണത്തിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓൺലൈനാണെങ്കിൽ പോലും ഇത് ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു. എല്ലാവരെയും സാഹസികതയും വിനോദവും ഈ കൊറോണ പ്രതിരോധ കാലഘട്ടത്തിലാണെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിലേക്ക്, പോത്തുണ്ടി ഡാമിലേക്ക്, ഡാം സൈറ്റിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വിനയപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ, മറ്റംഗങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.